Karnataka Niyamasabhayil Tooku Sabhayenna Exit Poll Surveygal 6 Surveygalil BJP-kkum 4 Surveygalil Congress-inum Munthookkam Veendum Nammal Ini Mathavibhagam Karnatakayile Mathavibhagangal Eduthu Nokkukayanengil Lingayat Muslim Vokkalinga Athupole Thanne SCST Muslim Thudangiya Vibhagangalana Ullathu Ivarude Votukalum Valareyadhigam Nirnayakamana Ee Kanakkukal Edukkukayanengil ലിംഗായത്തിന് 47ഉം ബിജെപിക്ക് 5ഉം ജെഡിഎസിന് 11ഉം മറ്റുള്ളവർക്ക് 7ഉം കണക്കുകളാണ് സീറ്റുകളാണ് ഉള്ളത് അതിൽ മുസ്ലിമിന് മുസ്ലിം വിഭാഗത്തിന് വരുന്നത് 19ഉം ബിജെപിക്ക് 6ഉം ജെഡിഎസിന് 5ഉം മറ്റുള്ളവർക്ക് 4ഉം സീറ്റുകളാണ് ഉള്ളത് വൊക്കലിംഗയ്ക്ക് 18ഉം ബിജെപിക്ക് 3ഉം ജെഡിഎസിന് 19ഉം മറ്റുള്ളവർക്ക് 4ഉം സീറ്റും വരുന്നു എസ്സി വിഭാഗമാകട്ടെ 64 സീറ്റുകളാണ് അവർക്ക് ആകെയുള്ളത് അതിൽ കോൺഗ്രസിന് 36 ബിജെപിക്ക് 7 ജെഡിഎസിന് 14 എന്നിങ്ങനെ അതുപോലെ മറ്റുള്ളവർക്ക് 7 സീറ്റുകളാണ് ഉള്ളത് എസ്ടി വിഭാഗം എടുക്കുമ്പോൾ 29 സീറ്റുകളാണ് അവർക്കുള്ളത് അതിൽ കോൺഗ്രസിന് 16 ഉം ബിജെപിക്ക് 2 ഉം ജെഡിഎസിന് 5 ഉം മറ്റുള്ളവർക്ക് 6 ഉം ആണ് ഉള്ളത് നമുക്കറിയാം ജാതി സമവാക്യങ്ങൾ നിർണായകമാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും കർണാടക തെരഞ്ഞെടുപ്പ് എന്ന് നമുക്ക് മനസ്സിലാക്കാം വീണ്ടും അതുപോലെ തന്നെ ഇനി നമ്മൾ നോക്കേണ്ടത് കൂടുതൽ വാദപ്രതിവാദങ്ങൾക്ക് സാക്ഷിയായ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനാണ് കർണാടക സാക്ഷിയായത് എന്ന് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു അതിൽ വീണ്ടും ചില നേതാക്കളുടെ പ്രതികരണങ്ങൾ എടുക്കുമ്പോൾ പാർട്ടി തീരുമാനിച്ചാൽ പ്രധാനമന്ത്രിയാകാൻ താൻ തയ്യാറാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു 2019ൽ പാർട്ടി അധികാരത്തിൽ വരികയും പാർട്ടി തീരുമാനിക്കുകയും ചെയ്താൽ താൻ പ്രധാനമന്ത്രിയാകുമെന്നാണ് രാഹുൽ പറഞ്ഞത് That depends on how well the Congress party does. I'm talking of alliances. I mean, the Congress party, if it's the biggest party, yes. We will wish you all the best. Thank you. ഒപ്പം സ്വയം പ്രധാനമന്ത്രി സ്ഥാനം പ്രഖ്യാപിച്ച രാഹുൽ ഗാന്ധിയെ പരിഹസിച്ച് മോദി രംഗത്ത് വന്നു മുന്നണി മര്യാദയ്ക്ക് നിരക്കാത്തതും മുതിർന്ന നേതാക്കളെ അപമാനിക്കുന്നതുമാണ് രാഹുലിന്റെ പ്രസ്താവനയെന്നും മോദി പറഞ്ഞു उसने घोषित कर दिया बाकी कतार का जो होगा सो होगा बाकी गठबंधन के दलों का जो होगा सो होगा 40 साल से सीनियर नेता पड़े हैं उनका जो होता होगा उसने आकर के अपनी बाल्टी रख दी मैं प्रधानमंत्री बन जाऊंगा इनको नामदार का विकास करने में रुचि है कामदार का विकास करने में रुचि नहीं है വീണ്ടും സന്തോഷ് സർലിംഗിലേക്ക് പോകുമ്പോൾ സർലിംഗ് ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ തന്നെ വാദപ്രതിവാദങ്ങൾക്കും തർക്കങ്ങൾക്കുമൊക്കെ സാക്ഷിയായ ഒരു തെരഞ്ഞെടുപ്പിനെയാണ് കർണാടക സാക്ഷ്യം വഹിച്ചത് മോദിയും രാഹുലും നേർക്കുനേർ പോരാടിയ ഒരു മത്സരം അതുപോലെ തന്നെ ദേശീയ നേതാക്കൾ രംഗത്തെത്തി പ്രചരണം നടത്തുന്നു പരസ്പരം പോരുകൾ നടത്തുന്നു ഇതൊക്കെ ഈ പോരുകളൊക്കെ ഇന്ന് ഫലം വരുമ്പോൾ എത്രത്തോളം നിർണായകമാകും ആർക്കൊപ്പം എന്നതുമൊക്കെ വിഷയമാണ് ഈ വാക്തർക്കങ്ങളും പോരുകളും ഒക്കെ എങ്ങനെ നമുക്ക് വിലയിരുത്താം പ്രിയ ഇത് ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള വാക്പോര് വോട്ടെടുപ്പ് ദിവസവും നമ്മൾ കണ്ടതാണ് പക്ഷേ ഇപ്പോൾ വോട്ടെണ്ണൽ തുടങ്ങാനിരിക്കുന്നു ഇപ്പോഴും അതിന് യാതൊരു കുറവുമില്ല വോട്ടെണ്ണന്റെ നടപടികൾ വോട്ടെണ്ണൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ചു ഓരോ ബൂത്തുകളിലേക്കുമായി വിവിധ പാർട്ടികൾ നാമനിർദ്ദേശം ചെയ്ത ഏജന്റുമാർ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് എല്ലാ ബൂത്തുകളിലും VVPATകൾ എണ്ണണം എന്നൊരാവശ്യം ഇപ്പോൾ കോൺഗ്രസ് കർണാടകയിൽ മുന്നോട്ട് വച്ചിരിക്കും കാരണം ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടയിൽ തന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറിച്ചുള്ള വലിയ പരാതികൾ ഉണ്ടായിരുന്നു അതിനെ തുടർന്ന് ബാംഗ്ലൂരിലെ തന്നെ നഗരഹൃദയത്തിലെ ഒരു ബൂത്തിൽ വോട്ടെടുപ്പ് പോലും മാറ്റിയൊക്കെ വെച്ചിട്ടുണ്ട് റീപോളിംഗ് ഒക്കെ പിന്നീടാണ് ഇന്നലെയാണ് നടന്നത് ഇന്ന് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അങ്ങനെ ഒരു മാൽ പ്രാക്ടീസ് നടന്നിരിക്കുന്ന സാഹചര്യത്തിൽ എല്ലാ ബൂത്തുകളിലും VVPAT വന്നിരിക്കുന്ന സ്ലിപ്പ് എണ്ണണം എന്നതാണ് പക്ഷെ എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യം അംഗീകരിച്ചിട്ടില്ല ഇത് ചൂണ്ടിക്കാണിക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെയുള്ള ഇരു പാർട്ടികളും തമ്മിലുള്ള വാക്പോരിന് വോട്ടെണ്ണൽ ദിവസമായി ഇന്നും ഒരു കുറവില്ല എന്ന് തന്നെയാണ് BJP കോൺഗ്രസ് ഇപ്പോഴും അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോഴും ചൂണ്ടിക്കാണിക്കുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ വിശ്വാസ്യതയാണ് BJP ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനോ അത് അംഗീകരിക്കുന്നില്ല എങ്കിൽ പോലും വോട്ടിംഗ് മെഷീനെ കുറിച്ചതിന്റെ വിശ്വാസ്യതയെക്കുറിച്ചുള്ള സംശയങ്ങൾ ആശങ്കകൾ കർണാടകയിലൂടെ
ഉടനീളം ഉയർന്നിട്ടുണ്ട്. നമുക്ക് മാറ്റിവെക്കാം. അതിനപ്പുറത്തേക്ക് ഫലപ്രഖ്യാപനം ഇനി ഒരു വോട്ടെണ്ണൽ ഒരു മണിക്കൂറിനുള്ളിൽ ആരംഭിക്കും. ഏകദേശം 9-10 മണിയോടുകൂടി ആദ്യ ഫലസൂചനകൾ പുറത്തു വരും. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു മുന്നൊരുക്കമാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം എന്നത്. കർണാടകയിലാണ് ആകെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഇതിനു മുമ്പ് ഭരിച്ചിട്ടുള്ളത്. വീണ്ടും അവിടെ ഭരണം കൊണ്ടുവരിക, അങ്ങനെ അടുത്ത തെരഞ്ഞെടുപ്പിലേക്കുള്ള ദക്ഷിണേന്ത്യയിലേക്കുള്ള ഒരു തുടക്കമിടുക എന്നതാണ്. കോൺഗ്രസ് ഇപ്പോഴും തങ്ങളുടെ സീറ്റ് നിലനിർത്താൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള സമുദായ ജാതി മത സമവാക്യങ്ങളൊക്കെ ചർച്ചയായ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. സമുദായ കണക്കുകൾ പരിശോധിക്കാം. കാരണം കർണാടകയിൽ വികസനം എന്നതിനപ്പുറത്തേക്ക് അവിടെ വർഗീയ ധ്രുവീകരണത്തിനായിരുന്നു ഏറെ പ്രാധാന്യം എന്ന് തെരഞ്ഞെടുപ്പ് നിരീക്ഷകരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ന്യൂനപക്ഷ വിഭാഗങ്ങൾ, അതായത് മുസ്ലിം മതവിഭാഗങ്ങൾ, അവരെ കയ്യിലെടുക്കാനായി സിദ്ധരാമയ്യ നടത്തിയ ശ്രമങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ നരേന്ദ്രമോദി തന്നെ വലിയ തോതിലുള്ള വിമർശനം ഉന്നയിച്ചു. പക്ഷെ ഒരു പ്രധാനമന്ത്രി എന്ന സ്ഥാനത്തിരുന്നുകൊണ്ട് അത്തരം വിമർശനം ഉന്നയിക്കാൻ കഴിയുമോ എന്നൊക്കെ സംശയമുണ്ട്. തൊട്ട് മുമ്പ് നാം കാണിച്ചതാണ് ഈ ടിപ്പു സുൽത്താന്റെ ജയന്തി ആഘോഷിച്ച് നരേന്ദ്രമോദി തന്നെയാണ് വിമർശിച്ചിരിക്കുന്നത്. ഈ നിയമസഭാ സീറ്റ് നൽകിയപ്പോൾ പോലും മുസ്ലിം മത ന്യൂനപക്ഷങ്ങൾക്ക് ഒരു സീറ്റ് പോലും ബി ജെ പി നൽകിയില്ല. അതേസമയം 17 സീറ്റുകൾ കോൺഗ്രസ് നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗങ്ങൾക്ക് ഏകദേശം 13% വോട്ടുണ്ട് എന്നാണ് കർണാടകയിലെ കണക്ക്. തീരദേശ കർണാടകയിലും പഴയ മൈസൂരിലും ഒക്കെ ഒരു 40 സീറ്റെങ്കിലും വിജയിപ്പിക്കാനുള്ള ഒരു ബലവും അംഗബലവും മുസ്ലിം വിഭാഗത്തിനുണ്ട്. ഈ വോട്ട് സാധാരണ ജെ ഡി എസിനായിരുന്നു ഇതിനു മുമ്പാണെങ്കിൽ ഇപ്രാവശ്യം അത് കോൺഗ്രസിന് ലഭിക്കും എന്നാണ് കോൺഗ്രസ് പറയുന്നത്. കാരണം ബി ജെ പി ഒരു മുഖ്യ ശത്രുവായി വരുമ്പോൾ ആ വോട്ടുകൾ ജെ ഡി എസിൽ നിന്ന് മാറി കോൺഗ്രസിന് ലഭിക്കും. അങ്ങനെ ഈ പഴയ മൈസൂരിലെയും അല്ലെങ്കിൽ ദക്ഷിണ കർണാടക വർഗീയ ധ്രുവീകരണങ്ങൾക്കും വർഗീയ സംഘർഷങ്ങൾക്കും സാക്ഷിയായ ഒരു പ്രദേശം കൂടിയാണ്. ആ മേഖലകളിലൊക്കെ മുസ്ലിം വോട്ടുകൾ കോൺഗ്രസിനായിരിക്കും എന്നാണ് പൊതുവേ ഉള്ളൊരു കണക്കൂട്ടൽ. എക്സിറ്റ് പോൾ ഫലങ്ങളും അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം മുസ്ലിം വോട്ടുകൾ ഏറെയുള്ളത് ഈ മേഖല കഴിഞ്ഞ പിന്നെയുള്ളത് ഈ നഗര മേഖലകളിലാണ്. അവിടെ മുസ്ലിം വോട്ടുകളുടെ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് സ്വാധീനമുണ്ട്. ഈ വിഭാഗങ്ങളൊക്കെ വോട്ടുകൾ അനുകൂലമാക്കാനൊക്കെ കോൺഗ്രസ് ശ്രമിച്ചിരുന്നു. എന്നാൽ ബി ജെ പി ഇത് തടയിടാൻ നടത്തിയൊരു പ്രചരണം, ആർക്കും നിയമസഭാ സീറ്റ് നൽകിയില്ല എങ്കിൽ പോലും ഭരണം ലഭിച്ചാൽ ഈ മത ന്യൂനപക്ഷങ്ങളുടെ ഒരു പ്രതിനിധിയെ നിയമസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യും എന്ന് യെദ്യൂരപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എത്രത്തോളം ഈ വിഭാഗങ്ങൾ മുഖവിലേക്ക് എടുക്കും എന്നിപ്പോഴും വ്യക്തമല്ല. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു അനുകൂല തീരുമാനം ഇത് ബി ജെ പിക്കല്ല ജെ ഡി എസിലേക്ക് പോകുമോ എന്നൊരു ആശങ്ക മാത്രമേ കോൺഗ്രസിന് ഉള്ളൂ. മറ്റു വിഭാഗങ്ങളിൽ ലിംഗായത്ത് സമുദായത്തിന് പ്രത്യേക മത രൂപീകരണം നൽകുമെങ്കിൽ പോലും സമുദായത്തിനുള്ളിൽ തന്നെ ചില എതിർപ്പുകളുണ്ട് എന്നാണ് അവസാന നിമിഷവും ഒക്കെ പുറത്തു വരുന്നത്. കാരണം ലിംഗായത്ത് സമുദായം ഹിന്ദുമതത്തോടൊപ്പം പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രബല വിഭാഗം ആ സമുദായത്തിൽ തന്നെയുണ്ട്. അപ്പോൾ അവർക്ക് പ്രത്യേക സമതമായി രൂപീകരിക്കാൻ അല്ലെങ്കിൽ പ്രഖ്യാപിച്ചത് അത്ര താല്പര്യം ഉണ്ടായിട്ടില്ല, അത് താല്പര്യത്തിന് വിരുദ്ധമാണ് എന്നൊരു ചിന്ത അതിലൊരു പ്രബല വിഭാഗത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിഭാഗം ബി ജെ പിക്ക് മറിച്ചു കുത്തും എന്ന് കരുതുന്നു. മറ്റൊന്ന് പട്ടിക വിഭാഗമാണ്. ഇതിൽ ഇപ്രാവശ്യത്തെ എക്സിറ്റ് പോളുകൾ കണക്കിലെടുക്കുകയാണെങ്കിൽ പട്ടിക വിഭാഗങ്ങളിൽ ഏകദേശം 44% വോട്ടെങ്കിലും ബി ജെ പിക്ക് പോയിട്ടുണ്ട്. ഈ വിഭാഗങ്ങളിൽ ഒരു 37% നമുക്ക് അല്പസമയത്തിനകം അറിയാം. ആദ്യ ഫലസൂചനകൾ 8 മണിയോടെ ലഭ്യമായി തുടങ്ങും. എന്തായാലും സിദ്ധരാമയ്യക്ക് ഭരണ തുടർച്ച നേടാൻ സാധിക്കുമോ അതോ യെദ്യൂരപ്പ സത്യപ്രതിജ്ഞ ചെയ്യുമോ അതല്ല കിങ് മേക്കറാകാൻ ജെ ഡി എസിന് പറ്റുമോ എന്നൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. ഒരിടവേളയ്ക്ക് ശേഷം ിലേക്ക് കണ്ണു നട്ട് രാജ്യം കാത്തിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലമറിയാൻ ഇനി സമയങ്ങൾ മണിക്കൂറുകൾ മാത്രമാണ്. ആദ്യ ഫലസൂചനകൾ 8:45 പുറത്തുവരും. സർക്കാർ രൂപീകരിക്കാമെന്ന പ്രതീക്ഷയിൽ കോൺഗ്രസും ബി ജെ പിയും. വോട്ടെണ്ണലിന്റെ തത്സമയ വിശദാംശങ്ങളും വിശകലനവും പീപ്പിൾ ടിവിയിൽ നിന്നും നിങ്ങൾക്ക് കാണാം. വീണ്ടും നമ്മൾ വോട്ടറിന്റെ മേഖലകളാക്കി തിരിച്ച് നമ്മൾ നോക്കി. അതുപോലെ തന്നെ ജാതീയ സമവാക്യങ്ങൾ എത്രത്തോളം നിർണായകമാകും ഈ തെരഞ്ഞെടുപ്പിന് എന്ന കാര്യങ്ങൾ വിശകലനം ചെയ്തു. അതുപോലെ തന്നെ ഇനി നമ്മൾ നോക്കേണ്ടുന്നത് ഗ്രാമം, നഗരം എന്നീ വിഭാഗങ്ങൾ എന്നീ മേഖലകളെ മാറ്റുമ്പോൾ ഈ ഗ്രാമങ്ങളിൽ നിന്നും നഗരങ്ങളിൽ നിന്നും എത്രത്തോളം സ്വാധീനം
ഇപ്രാവശ്യത്തെ പോളിംഗിൽ രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. ഏറ്റവും കൂടുതൽ ഗ്രാമീണ മേഖല ഉള്ള ഒരു സംസ്ഥാനം എന്ന പ്രത്യേകത കർണാടകയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രാമങ്ങളിലെ വോട്ടുകൾ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു. 166 മണ്ഡലങ്ങളിലാണ് ഇപ്രാവശ്യം 66 മണ്ഡലങ്ങളാണ് ഈ ഗ്രാമങ്ങളിൽ ഉള്ളത്. അതിൽ കോൺഗ്രസിന് 90 സീറ്റുകളും ബി ജെ പിക്ക് 24 സീറ്റുകളും ജെ ഡി എസിന് 33 മറ്റുള്ളവർക്ക് 19 സീറ്റുകളുമാണ് ഗ്രാമപ്രദേശങ്ങളിലുള്ളത്. ഗ്രാമങ്ങളിലെ വോട്ട് വളരെയധികം നിർണായകമാണ് ഇത്തവണത്തെ ഫലം വരുമ്പോൾ. അത് വളരെയധികം ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തെ നിർണായകമാക്കും എന്ന് നമുക്ക് ഉറപ്പുള്ള കാര്യമാണ്. അതുപോലെ നഗരം എടുക്കുമ്പോൾ അവിടെ 58 മണ്ഡലങ്ങളാണ് നഗരങ്ങളിലുള്ളത്. 32 സീറ്റുകൾ കോൺഗ്രസിനും 16 സീറ്റുകൾ ബി ജെ പിക്കും ജെ ഡി എസിന് 7 മറ്റുള്ളവർക്ക് 3 സീറ്റുമാണ് നഗരങ്ങളിലുള്ളത്. നഗരങ്ങളിലെ വോട്ടും പിടിക്കാൻ വളരെയധികം പ്രചരണമാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥികൾ മുൻപോട്ട് വെച്ചത്. നഗരങ്ങളിലെയും ഗ്രാമങ്ങളിലെയും വോട്ട് നിർണായകമാകും. അടുത്തതായി ഇപ്രാവശ്യത്തെ വിഷയങ്ങൾ, ഇപ്രാവശ്യത്തെ കന്നഡ പ്രചരണ വിഷയങ്ങൾ അത് പ്രധാനമായിരുന്നു. ഒരുപാട് വാക്പോരുകൾക്കും തർക്കങ്ങൾക്കുമാണ് കന്നഡ സാക്ഷിയായത്. അതിൽ പ്രധാന വിഷയങ്ങൾ സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഇത്തവണയും കോൺഗ്രസ് നീട്ടിയിരിക്കുന്ന സിദ്ധരാമയ്യക്ക് ഭരണ തുടർച്ച നേടാൻ സാധിക്കുമോ എന്നത് വളരെയധികം പ്രാധാന്യം ഉള്ള ഒരു വിഷയമാണ്. സിദ്ധരാമയ്യ എത്രത്തോളം വോട്ട്, ഇപ്രാവശ്യത്തെ കോൺഗ്രസിന്റെ വോട്ട് എത്രത്തോളം നിർണായകമാകും, ജനങ്ങളുടെ വോട്ട് നിർണായകമാവുകയാണെങ്കിൽ സിദ്ധരാമയ്യക്ക് ഭരണ തുടർച്ച നേടാൻ കഴിയും. അതുപോലെ തന്നെ കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടാൽ ദളിത് മുഖ്യമന്ത്രിക്ക് വേണ്ടി മാറിക്കൊടുക്കാൻ തയ്യാറാണ് എന്ന് സിദ്ധരാമയ്യ പറഞ്ഞു. ഇത് വളരെയധികം ചർച്ചയായി. അവസാന നിമിഷം ദളിത് വോട്ടുകൾ ദളിത് മുഖ്യമന്ത്രിക്ക് വേണ്ടി മാറിക്കൊടുക്കാൻ തയ്യാറാണെന്ന് സിദ്ധരാമയ്യ പറയുന്നു. അതുപോലെ ബദാമിയിലും ചാമുണ്ടേശ്വരിയിലുമാണ് സിദ്ധരാമയ്യ മത്സരിച്ചിരിക്കുന്നത്. ചാമുണ്ടേശ്വരിയിൽ ജെ ഡി എസിൽ നിന്നുമാണ് കടുത്ത മത്സരമാണ് സിദ്ധരാമയ്യ നേരിട്ടത്. പിന്നീട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മോദി നേരിട്ട് പ്രചരണത്തിനെത്തിയ ഒരു സംസ്ഥാനമാണ് കർണാടകം. കർണാടക തെരഞ്ഞെടുപ്പ് എത്രത്തോളം വളരെയധികം സ്വാധീനം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഉണ്ടാകും എന്ന് ഉറപ്പുള്ളതിനാൽ തന്നെയാണ് മോദി നേരിട്ട് എത്തി കർണാടകയിൽ പ്രചരണം നടത്തി. അത് മോദിയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള തർക്കങ്ങൾക്ക് ഈ പ്രചരണം സാക്ഷിയായി. ഇതും ചർച്ചാ വിഷയമായി. പിന്നീട് വരുന്നത് വർഗീയതയ്ക്ക് വളരെയധികം മാനങ്ങൾ നൽകി ഒരുപാട് പ്രചരണ വിഷയങ്ങൾ വർഗീയതയുമായി ബന്ധപ്പെടുത്തിയുണ്ടായി. മോദിയുടെ ടിപ്പു സുൽത്താനുമായി ബന്ധപ്പെടുത്തിയുള്ള പരാമർശം, അത് വളരെയധികം നിർണായകമായി. കർണാടക തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വർഗീയ പ്രചരണം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത് വന്നതും ടിപ്പു സുൽത്താൻ ജയന്തി ആഘോഷിച്ച് കോൺഗ്രസ് കർണാടകയിലെ ജനങ്ങളെ അപമാനിക്കുകയാണെന്ന് മോദി പറഞ്ഞതും വളരെയധികം ചർച്ചയ്ക്ക് വിധേയമായി. പിന്നെ ലിംഗായത് സമുദായത്തിനെ ഒരു മതമായി മാറ്റുമെന്ന്, പ്രത്യേക മതവിഭാഗമായി മാറ്റുമെന്ന കോൺഗ്രസിന്റെ പ്രഖ്യാപനം, ഇത് ബി ജെ പിക്ക് വലിയൊരു തിരിച്ചടിയായിരിക്കുകയാണ്. ലിംഗായത്തിന്റെ അത് ഇനി തെരഞ്ഞെടുപ്പിന് ശേഷം ഏത് രീതിയിൽ അത് എന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. പിന്നെ ദളിത് വിഷയങ്ങൾ മുൻനിർത്തിയുള്ള പ്രചരണങ്ങൾ, ദളിത് വിഭാഗത്തിനുള്ള ഉന്നമനത്തിന് വേണ്ടി തങ്ങൾ എല്ലാം ചെയ്യുമെന്ന ഇരു മുന്നണികളുടെയും വാഗ്ദാനങ്ങൾ, ഇതും വിഷയങ്ങളായി. പിന്നീട് ജെ ഡി എസ് നിർണായക ശക്തിയാകും എന്നത്, ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ ജെ ഡി എസ് എത്രത്തോളം നിർണായക ശക്തിയാകും, അത് ജെ ഡി എസിന് കിങ് മേക്കർ ആകാൻ കഴിയും എന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ, സർവേകളിലെ റിപ്പോർട്ടുകൾ, അത് കുമാരസ്വാമി സിംഗപ്പൂരിലേക്ക് കഴിഞ്ഞ ദിവസം പോയത്, ഇതൊക്കെ ഇപ്പോൾ വിഷയമായിരിക്കുന്നു. ഇന്ന് ഫലം വരുമ്പോൾ ഈ വിഷയങ്ങളെല്ലാം വീണ്ടും ചർച്ചയാകുന്നു. പിന്നീട് വരുന്നത് കാവേരി വിഷയമാണ്. കാവേരി വിഷയം ചർച്ചയായി. നദീജല സുപ്രീംകോടതിയുടെ വിധി അവിടെ നിർണായകമായി. കാവേരി സുപ്രീംകോടതിയുടെ വിധി മുൻനിർത്തിയുള്ള പ്രചരണങ്ങൾക്കും കർണാടകയിലെ തെരഞ്ഞെടുപ്പ് സാക്ഷിയായി. ഇരു മുന്നണികളും ശക്തമായ പ്രചരണമാണ് ഈ വിഷയങ്ങൾ ഓരോന്നും എടുത്തുകൊണ്ട് തന്നെ മുൻപോട്ട് ഇറങ്ങിയത്. മാധ്യമങ്ങളിലും ഈ ഓരോ വിഷയങ്ങളും ചർച്ചയാവുകയായിരുന്നു. കാണാം കൂടുതൽ വാർത്തകളും വിശകലനം ഒരിടവേളയ്ക്ക് ശേഷം.
മാരെ തന്നെ രംഗത്തിറക്കിയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കോൺഗ്രസിന്റെയും മുൻ മുഖ്യമന്ത്രിയായിരുന്ന യെദ്യൂരപ്പ ബി ജെ പിയുടെയും താരപ്പകിട്ടുള്ള നേതാക്കൾ തന്നെയാണ്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രണ്ട് മണ്ഡലങ്ങളിലാണ് ഇക്കുറി ജനവിധി തേടുന്നത്. ചാമുണ്ടേശ്വരി ബഡാമി മണ്ഡലങ്ങളിലാണ് സിദ്ധരാമയ്യയുടെയും കോൺഗ്രസിന്റെയും പ്രതീക്ഷ. ബി ജെ പി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടുന്ന മുൻ മുഖ്യമന്ത്രി യെദ്യൂരപ്പ ഷിക്കാരിപുരം മണ്ഡലത്തിൽ നിന്നാണ് ജനവിധി തേടുന്നത്. കോൺഗ്രസ് നേതാക്കളായ കെ ജെ ജോർജ് സർവജ്ഞനഗറിൽ നിന്നും എൻ എ ഹാരിസ് ശാന്തിനഗറിൽ നിന്നുമാണ് മത്സരിക്കുന്നത്. സിദ്ധരാമയ്യ സർക്കാരിന്റെ ജനക്ഷേമ പരിപാടികൾ ഉയർത്തിക്കാട്ടിയാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ജനതാദൾ നേതാവ് എച്ച് ഡി കുമാരസ്വാമി രാമനഗര സാക്ലേഷ്പൂർ എന്നീ മണ്ഡലങ്ങളിൽ നിന്നാണ് മത്സരിക്കുന്നത്. അഴിമതിക്കേസിൽ ആരോപണ വിധേയനായ ബി ജെ പി നേതാവ് ശ്രീരാമലു മോലകമൂരു മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിക്കുന്നതിന് മുൻപ് ശ്രീരാമലു സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിനെ സ്വാധീനിക്കാൻ ശ്രമം നടത്തിയതിന്റെ വീഡിയോ പുറത്തായത് മോലകമൂരു മണ്ഡലത്തിലെ ജനങ്ങൾ എങ്ങനെ കണക്കിലെടുക്കുമെന്നത് കണ്ടറിയേണ്ടതാണ്. ജെ ഡി എസിന്റെ മുതിർന്ന നേതാവ് രവണ്ണ ഹോളി നരസിപുരിയിൽ നിന്നാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. സിപിഐഎം സ്ഥാനാർത്ഥിയായി ശ്രീരാമറെഡ്ഡി മത്സരിക്കുന്ന ബഗേപ്പള്ളി മണ്ഡലം ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്നു. ജനകീയ പ്രശ്നങ്ങളെ ബോധപൂർവ്വം മറച്ച് വർഗീയ കാർഡിലിറക്കിയുള്ള പതിവ് തന്ത്രം തന്നെയാണ് ബി ജെ പി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉടനീളം പ്രയോഗിച്ചത്. നരേന്ദ്രമോദിയെ 20 പ്രചരണ പരിപാടികളിൽ പങ്കെടുപ്പിച്ച് വോട്ടുറപ്പിക്കാനുള്ള ബി ജെ പിയുടെയും സിദ്ധരാമയ്യയുടെയും തന്ത്രം പാളുമോ എന്നാണ് കന്നഡികരും ദേശീയ രാഷ്ട്രീയവും ഉറ്റുനോക്കുന്നത്. അടിസ്ഥാന സൗകര്യ വികസനത്തിലൂന്നിയുള്ള സിദ്ധരാമയ്യ സർക്കാരിന്റെ ഭരണ നേട്ടം തന്നെയാണ് കോൺഗ്രസിന്റെ തുറുപ്പുചീട്ട്. ന്യൂസ് ഡെസ്ക്. കർണാടക തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുമ്പോൾ നിർണായകമാകുന്നത് ജാതിമത സമവാക്യങ്ങൾ കൂടിയാണ്. 6 മേഖലകളായി വിഭജിക്കപ്പെട്ട കർണാടകയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഓരോ മേഖലയിലെയും രാഷ്ട്രീയ സ്വഭാവവും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന വിഷയങ്ങളും വ്യത്യസ്തമാണ്. പ്രാദേശികമായ വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുന്ന കർണാടകയിലെ ജനങ്ങളെ ഒരു പാർട്ടിക്ക് കീഴിലേക്ക് അണിനിരത്താൻ കഴിയുന്ന ഒരേയൊരു ഘടകം ജാതിയാണ്. വീരശൈവ ലിംഗായത്ത്, ലിംഗായത്ത്, വൊക്കലിക തുടങ്ങിയ സമുദായങ്ങൾക്കാണ് ഇവിടെ മേൽക്കൈ. എക്കാലവും ഈ വിഭാഗങ്ങളെ പ്രീണിപ്പിച്ച് ഒപ്പം നിർത്തുക എന്ന തന്ത്രമാണ് രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിച്ചതും. ജാതി സമവാക്യങ്ങളിൽ ബി ജെ പിക്കും ജെ ഡി എസിനും ഒരുപടി മുന്നിലാണ് കോൺഗ്രസ്. 70 കോൺഗ്രസിനെ അധികാരത്തിലെത്തിച്ച അഹിന്ദു രാഷ്ട്രീയം ശക്തമായി തിരിച്ചുകൊണ്ടുവന്നാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇത് സാധ്യമാക്കിയത്. എന്നാൽ ഇത്തവണ ദളിത്, ഒ ബി സി, മുസ്ലിം വിഭാഗങ്ങൾ ഉൾപ്പെടുന്ന ഈ ബ്ലോക്കിൽ വിള്ളൽ വീഴ്ത്താൻ ബി ജെ പിക്ക് കഴിയുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കന്നഡികരിൽ 30% ഒ ബി സിയും 23% എസ് സി എസ് ടി വിഭാഗവും 17% ലിംഗായത്ത് വിഭാഗവും 15% വൊക്കലിംഗ സമുദായവും 13% മുസ്ലിം വിഭാഗവുമാണ്. ഇവരെ മാറ്റി നിർത്തിയാൽ ആകെ 6% മാത്രമാണ് മറ്റുള്ളവർ ഉൾപ്പെടുക. ലിംഗായത്തുകളുടെ വോട്ട് നേടാനായി അവരെ പ്രത്യേക മതമാക്കി മാറ്റാമെന്ന വാഗ്ദാനമാണ് കോൺഗ്രസ് നൽകിയിരിക്കുന്നത്. ഈ ആവശ്യം കോൺഗ്രസ് അംഗീകരിച്ചപ്പോൾ വെട്ടിലായതാകട്ടെ ബി ജെ പിയും. അതുകൊണ്ട് തന്നെ 103 മണ്ഡലങ്ങളിലെ ലിംഗായത്ത് വോട്ടുകൾ വളരെ നിർണായകമാണ്. അതേസമയം മുസ്ലിം വീരശൈവ വോട്ടുകളിലാണ് ജെ ഡി എസിന്റെ കണ്ണ്. ആ വോട്ടുകൾ ലക്ഷ്യമിട്ട് തന്നെ 40 നേടാൻ കഴിയുമെന്നാണ് അവരുടെ പ്രതീക്ഷയും. എന്തായാലും ജാതി സമവാക്യങ്ങൾ തന്നെയാണോ കർണാടക തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നത് എന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ന്യൂസ് ഡെസ്ക്. വീണ്ടും സന്തോഷിലേക്ക്. സന്തോഷ്, വോട്ടെണ്ണൽ 8 ആരംഭിക്കും. 8:30 ആദ്യ ഫലസൂചനകൾ പുറത്തുവരുമെന്നാണ് അറിയുന്നത്. 8:30 തന്നെ നമുക്ക് ആദ്യ ഫലസൂചനകൾ ലഭ്യമാകുമോ? പ്രിയ, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായിരിക്കുന്നു. ബാംഗ്ലൂർ നഗരത്തിൽ മാത്രം 11,000 പോലീസുകാരെയാണ് വിന്യസിച്ചിരിക്കുന്നത്. 1 റാപ്പിഡ് ഫോഴ്സിനെയും 20 കമ്പനി കർണാടക സ്റ്റേറ്റ് റിസർവ് പോലീസിനെയും ബാംഗ്ലൂർ നഗരത്തിൽ മാത്രം വിന്യസിച്ചിട്ടുണ്ട്. ഏകദേശം 38 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് സംസ്ഥാനത്ത് സജ്ജീകരിച്ചിരിക്കുന്നത്. പ്രധാനമായും ദക്ഷിണ കന്നഡയിലും പഴയ മൈസൂരിലുമാണ് ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങളുള്ളതായി കരുതപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ അധികമായി വിന്യസിച്ചിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ഓരോ പാർട്ടികളും നൽകിയിരിക്കുന്ന ലിസ്റ്റിലുള്ള ബൂത്ത് ഏജന്റുമാരെ അല്പസമയത്തിനകം ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചു തുടങ്ങും. 8:00 ആദ്യമായി പോസ്റ്റൽ വോട്ടാണ് എണ്ണുക. പോസ്റ്റൽ വോട്ടിനോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരുടെ വോട്ടുകളും ഇതിലുണ്ടാകും. പ്രധാനപ്പെട്ടത്, പോസ്റ്റൽ വോട്ടിന്റെ ആദ്യ ഫലസൂചനകൾ എന്തായാലും 8:30 പുറത്തുവരും. അതിനുശേഷം
ശേഷമായിരിക്കും വോട്ടെണ്ണൽ മെഷീനിലേക്ക് വോട്ടിംഗ് മെഷീനിലെ കണക്കുകൾ എടുത്തു തുടങ്ങുന്നത്. ആദ്യ ഫലസൂചനകൾ വരാൻ 9:30 ആകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും എല്ലാ പാർട്ടികളും വളരെ പ്രതീക്ഷയോടു കൂടിയാണ്. ഏറ്റവും പ്രധാനമായി ലഭിക്കുന്നത് ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി യെദ്യൂരപ്പ ഇന്ന് ഡൽഹിയിൽ വരേണ്ടതായിരുന്നു. പക്ഷേ അവസാന നിമിഷം അദ്ദേഹം പദ്ധതി മാറ്റി ഇപ്പോൾ ഡൽഹി ബാംഗ്ലൂരിൽ തന്നെ അദ്ദേഹം നിൽക്കുകയാണ്. ജെ ഡി എസിന്റെ കുമാരസ്വാമി സിംഗപ്പൂരിലായിരുന്നു. കർണാടക നിയമസഭയിലെ തെരഞ്ഞെടുപ്പ് ഫലം അല്പസമയത്തിനകം നമുക്ക് ലഭ്യമാകും. 8 മണിയോടെ വോട്ടെണ്ണൽ ആരംഭിക്കും. 8:30 ആദ്യ ഫലസൂചനകൾ പുറത്തുവരും. ഇതിലേക്ക് വരാം മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്.